നമസ്കാരം. ലോകം കോവിഡ് ആക്രമണത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. പ്രതിസ്ഥാനത്ത് ചൈന തന്നെയാണ്. ഒരു ജൈവായുധം എന്ന നിലയിൽ കൊറോണ വൈറസിനെ ഉപയോഗിക്കാൻ ചൈനീസ് സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച രേഖകൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ചു എന്നാണ് സൂചന. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അതിലെ പ്രധാന ആയുധം ജൈവായുധമായിരിക്കുമെന്ന് ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേരത്തെ പ്രവചിച്ചിരുന്നു. ഈ പ്രവചനത്തിൻ്റെ രേഖകൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉദ്ധരിച്ച് ദി ഓസ്ട്രേലിയൻ ആണ് പുറത്തുവിട്ടത്. ദി അൺനാച്ചുറൽ ഒറിജിൻ ഓഫ് സാർസ് ആൻഡ് ന്യൂ സ്പീഷീസ് ഓഫ് മാൻമെയ്ഡ് വൈറസ് എസ് ജനറ്റിക് ബയോ വെപ്പൻസ് എന്ന ചൈനീസ് പ്രബന്ധത്തിലാണ് ഈ പരാമർശം ഉള്ളത്. 2015 തന്നെ കൊറോണ സാർസ് വൈറസുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ചൈനയിലെ സൈനിക ശാസ്ത്രജ്ഞർ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നതായി ഇത് വ്യക്തമാക്കുകയാണ്. കൊറോണയെയും സാഴ്സിനെയും പുതിയ യുഗം ആയിട്ടാണ് ഈ പ്രബന്ധത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനിർമ്മിത വൈറസുകളെ ഉപയോഗിച്ചാണ് മറ്റു രാജ്യങ്ങളുടെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ചൈന ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. ആയുധ വിദഗ്ധരും സൈനിക ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെയുള്ള 18 പേർ ചേർന്നാണ് ഈ പ്രബന്ധം തയ്യാറാക്കിയിരിക്കുന്നത്. സാർസ് കോവിഡ് 2 എന്ന വൈറസാണ് ഇന്ന് ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന കോവിഡ് മഹാമാരിക്ക് കാരണം. 2019 ചൈനയിലെ വുഹാനിൽ നിന്ന് കോവിഡ് പടർന്നു പിടിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വുഹാനിലെ ഒരു ലാബിൽ നിന്നാണ് ഈ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് ആരോപണം ഉയർത്തിയിരുന്നു. എങ്കിലും ചൈനീസ് സർക്കാർ അന്ന് ഇക്കാര്യം ശക്തമായി നിഷേധിക്കുകയായിരുന്നു. യുദ്ധമുഖത്താണെങ്കിലും നാട്ടിലെ എതിരാളികളെ അടിച്ചമർത്തുന്ന കാര്യത്തിലാണെങ്കിലും മനുഷ്യത്വരഹിതമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചൈന പണ്ടുമുതൽ തന്നെ കുപ്രസിദ്ധരാണ്. ജനാധിപത്യം പേരിന് മാത്രമുള്ള ഇവിടെ എല്ലാ കാര്യങ്ങളും ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് നടക്കുന്നതെന്നുള്ളതാണ് സത്യം. 10 മുമ്പ് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച 100 വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ അതിക്രൂരമായി കൊല ചെയ്യാനും ചൈനീസ് ഭരണാധികാരികൾ അന്ന് മടി കാണിച്ചിരുന്നില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളോട് വിയോജിക്കുന്നവരെ തടവറകളിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നതായും ഇപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.